ഹലോ സ്റ്റുഡൻസ്, ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ബയോളജീൻ്റെ ഒരു ക്യുക്ക് റിവിഷനാണ്. ഓക്കെ, നമ്മളതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ ആൻസർ അനലൈസ് ചെയ്യും, അതുപോലെ തന്നെ അത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം ചാപ്റ്റർ 3 ചാപ്റ്റർ, മിഡ് ടേം എക്സാം സ്കൂളിൽ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ ഇപ്പോൾ ഓണം എക്സാം വരുന്നുണ്ട്. അപ്പം മെയിൻലി 3 ചാപ്റ്ററാണ് ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ആ 3 ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് ഈ സെഷൻ കാണുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മൾ ഈ ചാപ്റ്ററെല്ലാം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി അതല്ലെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊന്നും സമയമില്ല എന്നാണെങ്കിൽ ക്വിക്കായിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ മേ ബി ഈ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, എനിവേ എല്ലാവർക്കും നമ്മുടെ എക്സാം എഴുതാൻ പറ്റട്ടെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫോളോയിങ് ആർ ദ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസ്, വിച്ച് ഹോർമോൺ ഈസ് പ്രൊഡ്യൂസ് ഫ്രം ദ ഓവറി. ഓക്കെ, അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ടുള്ള ഓവറിയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്സ് ഹോർമോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ 3rd ചാപ്റ്ററിലേക്ക് പോകണം. 3rd ചാപ്റ്ററിൻ്റെ പേരെന്താ? കെമിക്കൽ മെസ്സേജ് ഫോർ ഹോമിയോസ്റ്റാസിസ്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിൽ ഫീമെയിൽ സെക്സ് ഓർഗനായിട്ടുള്ള ഓവറി നമ്മൾ നോക്കുന്ന സമയത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോൺ മാത്രമേ ഉള്ളൂ, ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഇപ്പോൾ ഇവിടെ ഓപ്ഷനിൽ പ്രൊജസ്ട്രോൺ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ ആൻസർ ഈസ് സേഫ്, ദാറ്റ് ഈസ് പ്രൊജസ്ട്രോൺ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നോക്കണോ? അൽഡോസ്റ്ററോൺ, അത് അഡ്രിനൽ ഗ്ലാൻഡുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു. ടെസ്റ്റോസ്റ്ററോൺ മെയിൽ സെക്സ് ഹോർമോണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കാൽസിട്രോണും ഹ്യൂമൻ ബോഡിയിലെ കാൽഷ്യം ലെവലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കണ്ണിൻ്റെ ഡിഫറെൻറ്റ് പാർട്സും, ഓക്കെ, വിവിധ ഭാഗങ്ങളും തന്നിട്ട് അതിൻ്റെ ധർമ്മങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ആ പാർട്സിന് നേരെ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ആയിട്ടുള്ള പേര് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ശരിയായത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പെയർ ലെൻസ് എന്ന് പറയുന്നത് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശരിയാണ്, യെല്ലോ സ്പോട്ടാണ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി. അപ്പോൾ ഫസ്റ്റ് പെയർ തെറ്റ്. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? കോർണിയയുമായി ബന്ധപ്പെട്ടിട്ടാണ്, പ്രകാശ രശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഓക്കെ, അപ്പം ലൈറ്റ് റേസിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരെ ഹെൽപ്പ് ചെയ്യുന്നത്? കോർണിയ ഹെൽപ്പ് ചെയ്യുന്നത്. ശരിയല്ലേ? യെസ്, ശരിയാണ്. ഒപ്റ്റിക് നെർവിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ട്രാൻസ്മിറ്റ്സ് ഇമ്പൾസസ് ഫ്രം ഫോട്ടോ റിസെപ്റ്റേഴ്സ് ടു ദ വിഷ്വൽ സെൻറ്റർ ഇൻ ദ ബ്രെയിൻ. ഓക്കെ, അപ്പോൾ ആ പെയറും ശരിയാണ്. നെക്സ്റ്റ്, വിട്രസ് ഹ്യൂമറിന് നേരെ കൊടുത്തിരിക്കുന്നത് ആക്വസ് ഹ്യൂമറിൻ്റെ ഫംഗ്ഷനാണ്. എന്ത്? നറിഷ്മെൻറ്റ്, അതായത് ഓക്സിജനും നറിഷ്മെൻറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ആക്വസ് ഹ്യൂമറാണ്. പ്രൊവൈഡ്സ് ഓക്സിജൻ ആൻഡ് നറിഷ്മെൻറ്റ് ടു ദ ടിഷ്യൂസ് ഓഫ് ദ ഐ. ആരല്ല? വിട്രസ് ഹ്യൂമറല്ല. അപ്പോൾ ഫോർത്ത് പെയറും എന്താണ്? തെറ്റാണ്. ഓക്കെ, ഓക്കെ, 3rd ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നേരെ 1st ചാപ്റ്ററിലേക്ക് എത്തേണ്ട ആവശ്യമുണ്ട്. ഇവിടെ സെൻസറി നെർവിൻ്റെയും മോട്ടോർ നെർവിൻ്റെയും മിക്സഡ് നെർവിൻ്റെയും ഫംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് തമ്മിൽ മാറിപ്പോയിട്ടുണ്ട്, പക്ഷേ ഒരു പേര് കറക്റ്റാണ്. ഏതാണ് ആ പേര്? യെസ്, സമ്മിശ്ര നാഡീൻ്റെയാണ് അഥവാ മിക്സഡ് നെർവ്സിൻ്റെയാണ്. ഓക്കെ, എന്താണ് മിക്സഡ് നെർവ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? തലച്ചോറ് അതുപോലെ തന്നെ സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നു. ഓക്കെ, ഇറ്റ് ഈസ് ക്യാരീസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോർഡ്. ഓക്കെ, എന്നാൽ നേരെ മറിച്ച് സെൻസറി നെർവിൻ്റെയും മോട്ടോർ നെർവിൻ്റെയും നേരെ എന്താണ് കൊടുത്തിരിക്കുന്നത്? സെൻസറി നെർവ് എന്ന് പറയുന്നത് ദറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോർഡ്, ആൻഡ് മോട്ടോർ നെർവ് ദാറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോർഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. സിമ്പിൾ അല്ലേ? ക്ലിയർ അല്ലേ? ഓർത്ത് വെക്കണേ, മറന്നു പോകരുത്. ഈ 4th ക്വസ്റ്റ്യൻ പറയുന്നത് ഈ അണ്ടർലൈൻ ചെയ്ത പാർട്ടിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് തൈറോക്സിൻ കാണാൻ പറ്റും. ഓക്കെ, തൈറോക്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ദറ്റ് റെഗുലേറ്റ്സ് ദ മെറ്റബോളിസം. അപ്പോൾ അതെന്താണ്? ശരിയാണ് അല്ലേ? തൈറോക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദറ്റ് റേസസ് ദ റേറ്റ് ഓഫ് മെറ്റബോളിസം. ഓക്കെ, റെഗുലേറ്റ് ചെയ്യുന്നു. എന്നാൽ നേരെ മറിച്ച് അതിൻ്റെ കൂടെയുള്ള തൈറോക്സിൻ്റെ വേറൊരു ഫംഗ്ഷൻ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് പ്രമോട്ട്സ് ഗ്രോത്ത് ഓഫ് ദ ബോഡി ഡ്യൂരിങ് ഗ്രോത്ത് ഫേസ്. ശരിയാണോ? നമ്മളിത് ആ ടെക്സ്റ്റിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ബിഹൈൻഡ് ഗ്രോത്ത് എന്നുള്ള ഹെഡിങ്ങിന് താഴെ നമുക്ക് കാണാൻ പറ്റും, ദ ഹോർമോൺ ദാറ്റ് പ്രമോട്ട്സ് ഗ്രോത്ത് ഓഫ് ദ ബോഡി ഡ്യൂരിങ് ഇറ്റ്സ് ഗ്രോത്ത് ഫേസ് ഇസ് ഗ്രോത്ത് ഹോർമോൺ ദാറ്റ് ഈസ് സൊമാറ്റോട്രോപ്പിൻ. ദാറ്റ് ഈസ് സൊമാറ്റോട്രോപ്പിൻ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ്, 5th ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഇതിൽ ഓഡ് വൺ ഔട്ടാണ് ചോദിക്കുന്നത്. ഓഡ് വൺ ഔട്ട് എന്തായിരിക്കും? ഐറിസ് ആയിരിക്കും. കാരണം ബാക്കിയെല്ലാം എന്താണ്? ബാക്കിയെല്ലാം റിസെപ്റ്റേഴ്സ് ഇൻ ഓർഗാനിസംസ് ആണ്. ഓക്കെ, അതേസ് ആർ റിസെപ്റ്റേഴ്സ് ഇൻ ഓർഗാനിസം. ബാക്കിയുള്ളതെല്ലാം നമുക്ക് റിസെപ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റും. ഓക്കെ, ഐറിസ് മാത്രമേ അതിൽ ഓഡ് വൺ ഔട്ടായിട്ടുള്ളൂ. 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരാൾ സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ്, ദാറ്റ് ഈസ് കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോർഡ്. ആൻഡ് അടുത്ത ചോദിച്ചിരിക്കുന്നത് കൺസിസ്റ്റ് ഓഫ് ക്രേനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ നെർവ്സ് ആണ്. എന്താണ്? പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ്. ശരിയല്ലേ?
ശരീരനാഡികളും സുഷുമ്ന നാഡികളും ചേർന്നതാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ. ഓക്കെ, കേന്ദ്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത് മസ്തിഷ്കവും സുഷുമ്നയും ചേർന്നതാണ്. ഈസി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രെയിനുമായി റിലേറ്റഡ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ എവിടെ എത്തണം? ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് എത്തണം. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും സെറിബ്രോ സ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു. എന്ത് ദ്രവം നിറഞ്ഞിരിക്കുന്നു? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്നത് ഈ ദ്രവം എങ്ങനെ രൂപപ്പെടുന്നു, ക്വസ്റ്റ്യൻ ബി എന്ന് പറയുന്നത് ഈ ദ്രവത്തിൻ്റെ ഈ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, എ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. കാരണം സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ബ്ലഡിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഓക്കെ, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഇസ് ഫോംഡ് ഫ്രം ദ ബ്ലഡ്. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻ ചോദിച്ചുകൊണ്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ മേജർ ആയിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം നമ്മളിവിടെ പറയണം. ഒന്ന്, ദറ്റ് പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ. ഓക്കെ, ബ്രെയിനിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും ഓക്സിജനും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ദറ്റ് റെഗുലേറ്റ് പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ. ഓക്കെ, പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസ്. ഓക്കെ, പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ആഘാതങ്ങളിൽ നിന്നോ ആക്സിഡൻസിൽ നിന്നോ ഒക്കെ ബ്രെയിനിനെ ഒരു പരിധിവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റും? ആർക്ക് പറ്റും? യെസ്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന് പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ അതുപോലെ തന്നെ ഓക്സിജൻ എല്ലാം എത്തിച്ച് നൽകും. അതുപോലെ തന്നെ മസ്തിഷ്കത്തിനുള്ള പ്രഷർ മർദ്ദം ക്രമീകരിക്കും. അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ക്ഷതങ്ങളിൽ നിന്നൊക്കെ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കും. ആര്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് രക്തത്തിൽ നിന്നും രൂപപ്പെട്ടിരിക്കുന്നു. ഓക്കെ, എയ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ജനറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. അത് ഐ ഡൊണേഷനുമായി ബന്ധപ്പെട്ടുള്ളൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പാഠം പഠിച്ചതിൻ്റെയും ഐൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം നിങ്ങൾ കണ്ടതാണ്. അപ്പം എത്രത്തോളം അതിൻ്റെ പോസിബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എത്രത്തോളം നിങ്ങൾക്കതിനെപ്പറ്റി അവയർനെസ് കൊടുക്കാൻ പറ്റുമോ, ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് എന്ത് തയ്യാറാക്കാം? ഐ ഡൊണേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഹിയറിംഗ് എങ്ങനെ പോസിബിൾ ആകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എവിടെ ബിഗിൻ ചെയ്യുന്നു? പിന്നെയിൽ ബിഗിൻ ചെയ്യുന്നു. ഓഡിറ്ററി കനാൽ, ദെൻ ടിംപാനം, ദെൻ ഇയർ ഓസിക്കിൾസ്, ആൻഡ് അത് കഴിഞ്ഞ് ഓവൽ വിൻഡോ, അവിടെ നിന്നും കോക്ലിയ, ദെൻ ഹെയർ സെൽസ്, ദെൻ ഇമ്പൾസ്, ദെൻ ഓഡിറ്ററി നെർവ്. ശ്രവണനാഡി, മറന്നുപോലെ ഓഡിറ്ററി നെർവ്. ക്ലിയർ അല്ലേ? ആൻഡ് സെറിബ്രം ആൻഡ് സെൻസ് ഓഫ് ഹിയറിംഗ്. ഓക്കെ, ഇപ്പോൾ ഹിയറിംഗ് എന്നുള്ള ഫീലിംഗ് പോസിബിൾ ആക്കുന്നത് ഈ ഒരു പാത്ത് വേയിലൂടെയാണ്. ഓക്കെ, ചെവിക്കുടയിലെത്തുന്നു കർണനാളം, അവിടെ നിന്ന് കർണപടം, അസ്ഥി ശൃംഖലകൾ, ആൻഡ് ഓവൽ വിൻഡോ, കോക്ലിയ, രോമകോശങ്ങൾ, ആവേഗം, അതെവിടെ സ്വീകരിക്കുന്നു? ശ്രവണനാഡി സ്വീകരിക്കുന്നു. സെറിബ്രത്തിലെത്തുന്നു, അവിടെ നിന്നും ഹിയറിംഗ് എന്നൊരു ഫീലിംഗ് ഉണ്ടാകുന്നു. ക്ലിയർ അല്ലേ? സിനാപ്സ് എന്ന് പറയുന്നത് ന്യൂറോൺസിനിടയിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നാണ് ആ ക്വസ്റ്റ്യൻ പറയുന്നത്. അല്ല, സിനാപ്സ് എവിടെയൊക്കെ കാണും? സിനാപ്സ് ഇസ് സീൻ ബിറ്റ്വീൻ ന്യൂറോൺ ആൻഡ് മസിൽ സെൽ. ഓക്കെ, ന്യൂറോണും മസിൽ സെല്ലിനും ഇടയ്ക്ക് സിനാപ്സ് കാണും. അതുപോലെ തന്നെ ന്യൂറോണിനും ഗ്ലാൻഡുലർ സെൽസിനും ഇടയിലും സിനാപ്സ് കാണും. ഓക്കെ, അതായത് ഗ്രന്ഥീകോശത്തിനും അതുപോലെ തന്നെ നാഡീകോശത്തിനും ഇടയിൽ സിനാപ്സ് കാണാൻ പറ്റും. ഓക്കെ, രണ്ട് ന്യൂറോൺസിനിടയിൽ മാത്രമല്ല, എവിടെ വെച്ച് ഈ ഫസ്റ്റ് ഫീലിംഗ് ഉണ്ടാവുന്നോ അവിടെ വെച്ച് ഇത് റിസീവ് ചെയ്യുന്ന സമയത്ത് ന്യൂറോണുമായിട്ട് കണക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇതെവിടെ ഈ മെസ്സേജ് ബ്രെയിനിൽ ഏത് പാർട്ടിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുന്നോ അവിടെയും ഈ ന്യൂറോൺസ് നാഡീകോശമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ അവിടെയൊക്കെ എന്ത് കാണാൻ പറ്റും? സിനാപ്സ് കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇവിടെ ബാലുവിൻ്റെ സംശയം എന്ന് പറയുന്നത് ഡയബറ്റീസ് അഥവാ പ്രമേഹം ഉണ്ടാകുന്നത് ഗ്ലൂക്കോസിൻ്റെ അളവ് ശരീരത്തിൽ കൂടുമ്പോഴാണ് എന്നാണ്. അപ്പം ബാലു ഇവിടെ ചോദിക്കുന്നത് അങ്ങനെ ഗ്ലൂക്കോസിൻ്റെ അളവ് ബോഡിയിൽ കൂടുകയാണെങ്കിൽ കൂടുതൽ എനർജി ഉണ്ടാവുകയല്ലേ ചെയ്യേണ്ടത് എന്നാണ്. അങ്ങനെയല്ല വേണ്ടത്, ഗ്ലൂക്കോസ് സെല്ലിൽ എത്തിയാൽ മാത്രമേ എനർജി പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, ഗ്ലൂക്കോസ് സെല്ലിൽ റീച്ചായാൽ മാത്രമേ എനർജി പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയതുകൊണ്ട് എന്ത് സംഭവിക്കില്ല? കൂടുതൽ എനർജി പ്രൊഡക്ഷൻ നടക്കില്ല. അതിൻ്റെ സെൽസിലെത്തിയാൽ മാത്രമേ അത് ഫങ്ഷനായി, അല്ലെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻസുലിൻ എന്ത് നടക്കുകയുള്ളൂ? സെല്ലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് നടക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെ മാത്രമേ അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? തൈമസ് ഗ്ലാൻഡ് ഈസ് ജസ്റ്റ് സിറ്റുവേറ്റഡ് ബിലോ ദ സ്റ്റേർണം. ഓക്കെ, അപ്പോൾ തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് സ്റ്റേർണത്തിന് ബിലോ ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഓർഗനാണ്. തൈമോസിനാണ് തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയുന്നത്. ഓക്കെ, എ ക്വസ്റ്റ്യൻ നെയിം ദ ഹോർമോൺ ദറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ തൈറോയ്ഡ് ഗ്ലാൻഡ്. ഓക്കെ, തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? തൈറോക്സിൻ നമ്മൾ നേരത്തെ തന്നെ കണ്ടു അല്ലേ, തൈറോക്സിൻ ഉണ്ട്. അതുപോലെ തന്നെ കാൽസിറ്റോണിനും ഉണ്ട്. ആരാളത്? കാൽസിറ്റോണിൻ. സോ തൈറോക്സിൻ ആൻഡ് കാൽസിറ്റോണിൻ ആണ് തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഓപ്ഷനായിട്ട് ചോദിച്ചിരിക്കുന്നത്
അതിൻ്റെ ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. എന്താണ് ഫംഗ്ഷൻ? ദ മേജർ ഫംഗ്ഷൻ ഓഫ് ദിസ് ഗ്ലാൻഡ് ഈസ് ടു കൺട്രോൾ ദ ആക്ടിവിറ്റീസ് ആൻഡ് മെച്ചുറേഷൻ ഓഫ് ടി ലിംഫോസൈറ്റ്സ് വിച്ച് ഹെൽപ്പ് ടു ഇമ്പാർട്ട് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പം അന്തസ്രാവി ഗ്രന്ഥിയായിട്ടുള്ള തൈമസ് ഗ്രന്ഥിയുടെ ധർമ്മം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ സഹായിക്കുക, അതുപോലെ തന്നെ ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറഗുലാരിറ്റി ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സെർട്ടൻ ഹോർമോൺ ദറ്റ് കോസസ് ദ ഫോളോയിങ് പ്രോബ്ലംസ്. എന്തൊക്കെയാണ് പ്രോബ്ലംസ്? വെയിറ്റ് ലോസ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈ മെറ്റബോളിക് റേറ്റ് ഉണ്ട്. ഓക്കെ, മെറ്റബോളിക് റേറ്റിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു ക്വസ്റ്റ്യനിൽ നിന്നും നമുക്കിതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട് തൈറോക്സിൻ റേസ് ദ റേറ്റ് ഓഫ് മെറ്റബോളിസം എന്ന് കണ്ടിട്ടുണ്ട് ഇല്ലേ? ഓക്കെ, അപ്പോൾ തൈറോക്സിൻ റിലേറ്റ് ചെയ്ത് നമുക്കിതിൻ്റെ ഏത് ഗ്ലാൻഡാന്ന് കണ്ടുപിടിക്കാം. ഏതാണ് ഗ്ലാൻഡ്? തൈറോയിഡ് ഗ്ലാൻഡാണ്. ഓക്കെ, അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡാണ്. ഇതിൻ്റെ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ ഡിസീസ് ആണ്. ഓക്കെ, ഏതായിരിക്കും ഡിസീസ്? യെസ്, ഹൈപ്പർ തൈറോയിഡിസം ആണ്. ഓക്കെ, അതായത് ഈ ഹോർമോണിൻ്റെ ഇറഗുലാരിറ്റി കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് മേലെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഡിസീസ് എന്ന് പറയുന്നത് ഹൈപ്പർ തൈറോയിഡ്സ് ആണ്. ഇനി ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേറെ എന്തൊക്കെയാണ് ഇതിൻ്റെ സിംപ്റ്റംസ് എന്നുള്ളതാണ്. ഇൻക്രീസ്ഡ് ഹാർട്ട് ബീറ്റ് ഉണ്ട്, വെയിറ്റ് ലോസ് ഉണ്ട്, ഇമോഷണൽ ഇംബാലൻസ് ഉണ്ട്, അതുപോലെ തന്നെ റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ, പിന്നെ എക്സസീവ് സ്വെറ്റിംഗ്, ഇതെല്ലാം പറയാം. ഓക്കെ, കൂടിയ താപനില, കൂടുതൽ വിയർപ്പ്, കൂടിയ ഹൃദയമിടിപ്പ്, ഉറക്കമില്ലായ്മ, വൈകാരികമായിട്ടുള്ള ഇറഗുലാരിറ്റി, ഇതെല്ലാം നമുക്ക് ഇതിൽ പറയാം. ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ ആൻസറായിട്ട് പറയാം. ഓക്കെ, സോ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പിക്ചർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് ഏത് ഭാഗം എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ദറ്റ് ഈസ് ഇൻറ്റേർണൽ ഇയർ പാർട്സ് ആണ്. ഓക്കെ, ആന്തരകർണ ഭാഗങ്ങളാണ്. ഓക്കെ, ഏതൊക്കെയാണ് പാർട്സ്? എ എന്ന് പറയുന്നത് സെമി സർക്കുലർ കനാലാണ്, ബി എന്ന് പറയുന്നത് വെസ്റ്റിബ്യൂളാണ്, അതുപോലെ തന്നെ സി എന്ന് പറയുന്ന പാർട്ട് ഏതാണ്? കോക്ലിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ. ഇനി ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അർദ്ധവൃത്താകാര കുഴലുകളുടെയും അതുപോലെ തന്നെ വെസ്റ്റിബ്യൂളിൻ്റെയും ഫംഗ്ഷൻ സെയിം ആണ്, ദറ്റ് ഈസ് ബോഡി ബാലൻസിങ് ആണ്. ഓക്കെ, ബോഡി ബാലൻസിങ് ആണ്. എന്നാൽ കോക്ലിയൻ്റെ ഫംഗ്ഷൻ എന്താണ്? ദറ്റ് ഈസ് ഹിയറിംഗ് പോസിബിൾ ആക്കുക എന്നുള്ളതാണ്. ശ്രവണമാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, സെൻസ് ഓഫ് ഹിയറിംഗ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നമ്മൾ പിക്ചർ അനലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസറിലെത്താൻ പറ്റും, വളരെ ഈസി ആയിട്ട് ഈ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ പിക്ചർ നമ്മളൊന്ന് വരച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും. ഓക്കെ ഓക്കെ, ഈ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് ആയി റിലേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫസ്റ്റ് എ പാർട്ടിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? എന്താണ്? ദാറ്റ് ഈസ് പോസിറ്റീവ് ചാർജ് ഓൺ ദ ഔട്ടർ സർഫസ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഇൻസൈഡ് ദ പ്ലാസ്മ മെംബ്രെയിൻ ഇൻ ദ റെസ്റ്റിംഗ് സ്റ്റേറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് ഉദ്ദീപിക്കപ്പെടാത്ത അവസ്ഥയിൽ, റെസ്റ്റിംഗ് സ്റ്റേറ്റിലായിരിക്കുന്ന സമയത്ത് പ്ലാസ്മ സ്തരത്തിന് പുറംഭാഗം പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ പ്ലാസ്മ സ്തരത്തിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ നോക്കുന്ന സമയത്ത് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു ഇമ്പൾസ് ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്പൾസ് വരുന്ന സമയത്ത് എന്തുണ്ടാവും? അവിടെ സ്റ്റിമുലേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്റ്റിമുലേഷൻ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ചാർജ് നേരെ ചേഞ്ച് ആവും, ഈ അയോണിക് ഇക്വിലിബ്രിയം ചേഞ്ച് ആവും. ഓക്കെ, റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ അയോണിക് ഇക്വിലിബ്രിയത്തിലാണ്, ഔട്ടർ സർഫസ് പോസിറ്റീവ് ആണ്, ഇന്നർ സർഫസ് നെഗറ്റീവ് ആണ്. ഓക്കെ, ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത്, സ്റ്റിമുലേഷൻ ഉണ്ടാകുന്ന സമയത്ത് അയോണിക് ഇക്വിലിബ്രിയം ആ പെർട്ടിക്കുലർ പോയിന്റിൽ ചേഞ്ച് ആവും. ഓക്കെ, ഏത് ഭാഗത്തൂടെയാണോ ഇമ്പൾസ് കടന്നു പോകുന്നത് ആ ഭാഗത്തുള്ള അയോണിക് ഇക്വിലിബ്രിയം ചേഞ്ച് ആവും. ഓക്കെ, ആസ് എ റിസൾട്ട് പൊളാരിറ്റി ചേഞ്ചസ് ആൻഡ് ദ ഔട്ടർ സർഫസ് ബിക്കം നെഗറ്റീവ്ലി ചാർജ് ആൻഡ് ദ ഇന്നർ സർഫസ് ബിക്കം പോസിറ്റീവ്ലി ചാർജ്ഡ്. ദിവനം നടക്കുമ്പോൾ പ്ലാസ്മ സ്തരത്തിന് പുറം ഭാഗത്ത് നെഗറ്റീവ് ചാർജും ഉൾഭാഗത്ത് പോസിറ്റീവ് ചാർജായി മാറുകയും ആവേഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷനിൽ വരുന്ന സിമ്പത്തറ്റിക് വ്യവസ്ഥയും അതുപോലെ തന്നെ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് നമ്മളെ സിറ്റുവേഷൻസ് എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ അഥവാ സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ വരുന്നത് ഹാർട്ട് ബീറ്റ് കൂടും, അതുപോലെ തന്നെ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ഓക്കെ, എനർജി പ്രൊഡക്ഷൻ നടക്കുന്നു. ഇനി പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ എന്താ നടക്കുന്നത്? ദറ്റ് ഈസ് ശ്വാസനാളം സങ്കോചിക്കും, കൃഷ്ണമണി ചുരുങ്ങും. ഓക്കെ, പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ട്രക്കിയ കൺസ്ട്രിക്ട്സ് ആൻഡ് പ്യൂപ്പിൾ കൺസ്ട്രിക്ട്സ്. ഓക്കെ, അപ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, സിമ്പത്തറ്റിക് വ്യവസ്ഥയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. സിമ്പിളാണ്, ദറ്റ് ഈസ് അഡ്രിനാലിൻ ആൻഡ് നോറഡ്രിനാലിൻ. ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ഒരു മൂന്ന് ഡിസീസുമായി ബന്ധപ്പെട്ടുള്ളതാണ്, ലോസ് ഓഫ് മെമ്മറി, ഇന്നബിലിറ്റി ടു റെക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ ഒരു ഡിസീസിൻ്റെ സിംപ്റ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിസീസ് ഏതാണെന്ന് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദറ്റ് ഈസ്
അൽഷിമേഴ്സ് ഡിസീസാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റീസൺ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അൽഷിമേഴ്സ് ഡിസീസിൻ്റെ റീസൺ എന്ന് പറയുന്നത് അക്യുമുലേഷൻ ഓഫ് ഇൻസോലിബിൾ പ്രോട്ടീൻ ഇൻ ദ ന്യൂറൽ ടിഷ്യു ഓഫ് ദ ബ്രെയിൻ ആൻഡ് ന്യൂറോൺസ് ഗെറ്റ് ഡിസ്ട്രോയിഡ്. ഓക്കെ, ഇതാണ് അതിൻ്റെ കോസ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ സി ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് വി ഗേവ് മോർ അറ്റൻഷൻ ആൻഡ് അഫെക്ഷൻ ടുവേഡ്സ് ദം, നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഓക്കെ, അവരെ കൂടുതലായിട്ട് കെയർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ സി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അൽഷിമേഴ്സ് തലച്ചോറിൽ അലയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞ് ന്യൂറോണുകൾക്ക് നാശം സംഭവിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവർക്ക് പ്രത്യേക ശ്രദ്ധയും പരിചരണവും നൽകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഐ ഡിസീസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാറ്ററാക്ട് എന്ന് പറയുന്നത് ലെൻസ് ബിക്കം അപാക്ക് ആൻഡ് ഗ്ലോക്കോമ എന്ന് പറയുന്നത് ലേസർ സർജറിയാണ്. കളർ ബ്ലൈൻഡ്നെസ് ഉള്ളത് ഡിഫെക്ട്സ് ഓഫ് കോൺസെൽസ് ആണ്. ഓക്കെ, തിമിരം ലെൻസ് അധാര്യമാകുന്നു, ഗ്ലോക്കോമ ലേസർ സർജറി വർണ്ണാന്തത വർണ്ണകോശങ്ങളുടെ തകരാറ് മൂലം. ഓക്കെ, ക്ലിയർ അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റിൽ ഇല്ലസ്ട്രേഷൻ പഠിച്ചവർക്ക് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ കാൽഷ്യം ലെവലുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഏത് ഹോർമോണാണ്? കാൽസിറ്റോണിൻ ആണ്, ബി പാരാത്തോർമോൺ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം കാൽസിറ്റോണിൻ എന്ത് ചെയ്യുമെന്ന് പഠിക്കാം. ദറ്റ് മെയിൻറ്റെയിനിങ് ദ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ് ബൈ ഡെപ്പോസിറ്റിംഗ് എക്സസ് കാൽഷ്യം ഇൻ ബോൺസ് ആൻഡ് ബൈ പ്രിവെൻറ്റിംഗ് ദ മിക്സിംഗ് ഓഫ് കാൽഷ്യം വിത്ത് ബ്ലഡ് ആൻഡ് ദ ബോൺസ്. ഓക്കെ, ഇപ്പോൾ എക്സസ് ആയിട്ടുള്ള കാൽഷ്യത്തെ സേവ് ചെയ്ത് വെക്കുന്നതാണ് ആരുടെ ജോബ് എന്ന് പറയുന്നത്? കാൽസിറ്റോണിൻ്റെ ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പാരാത്തോർമോണിൻ്റെ കേസിലോ, ദറ്റ് ഹെൽപ്സ് ടു റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ഇൻ ടു ദ ബ്ലഡ് ഫ്രം ദ കിഡ്നീസ് ആൻഡ് ഓൾസോ പ്രിവെൻറ്റ് ദ ഡെപ്പോസിഷൻ ഓഫ് കാൽഷ്യം ഇൻ ബോൺസ്. ഓക്കെ, അപ്പം പാരാത്തോർമോണിൻ്റെ ഫംഗ്ഷനും കാൽസിറ്റോണിൻ്റെ ഫംഗ്ഷനുമാണ് ബി ക്വസ്റ്റ്യൻ ആൻസറിലായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, കാൽസിറ്റോണിൻ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ അസ്ഥികളിൽ നിന്നും കാൽഷ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം തടഞ്ഞും രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിച്ചും അളവ് ക്രമീകരിക്കുന്നു. ഓക്കെ, സെക്കൻഡ്, പാരാത്തോർമോൺ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടഞ്ഞും വൃക്കകളിൽ നിന്നും രക്തത്തിലേക്ക് കാൽസ്യത്തിൻ്റെ പുനരാഗരണത്തിന് സഹായിച്ചും അളവ് ക്രമീകരിക്കുന്നു. ഓക്കെ, അപ്പം എങ്ങനെയൊക്കെയാണ് അവർ ബാലൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്, ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ സിമ്പിളായിട്ട് ഓർത്താൽ മതി, ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാൽഷ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ കാൽസിറ്റോണിൻ സെക്രീറ്റ് ചെയ്യും, അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ പാരാത്തോർമോൺ സെക്രീറ്റ് ചെയ്യും. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനിയുള്ള മൂന്ന് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നന്നായിട്ട് ചാപ്റ്റർ പഠിച്ച് അല്ലെങ്കിൽ നന്നായിട്ട് റെഫർ ചെയ്ത ആൾക്കാർക്കുള്ളതാണ്. ഓക്കെ, ബിക്കോസ് കുറച്ചും കൂടി ഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബാബു എന്നുള്ള ഒരാളുടെ സിറ്റുവേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അയാൾക്ക് നല്ല തേഴ്സ്റ്റും ഉണ്ടും, അതുപോലെ തന്നെ അയാൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷനും നടക്കുന്നുണ്ട്. അപ്പം അയാളെ ചെക്ക് ചെയ്തപ്പം ഏതോ ഒരു ഹോർമോണിൻ്റെ കുറവ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ആ ഡിസീസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിസീസ് എന്ന് പറയുന്നത് പ്രമേഹമാണ് അഥവാ ഡയബറ്റീസ് ഇൻസിപിഡസ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് കാരണമായിട്ടുള്ള ഹോർമോൺ, അതായത് ഈ ബാബു എന്ന് പറയുന്ന ആളുടെ ആരോഗ്യ പ്രശ്നത്തിന് കാരണമായിട്ടുള്ള ഹോർമോൺ, ഇപ്പോൾ ഏത് ഹോർമോണിൻ്റെ കുറവ് കൊണ്ടാണോ അല്ലെങ്കിൽ ഇറഗുലാരിറ്റി കൊണ്ടാണോ ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഹോർമോൺ ഏതാണ്? ADH ആണ് അഥവാ വാസോപ്രസിൻ ആണ്. ഓക്കെ, ആൻറ്റി ഡയോറെറ്റിക് ഹോർമോൺ. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വേനൽക്കാലത്ത്, ഓക്കെ, ചൂടുള്ള സമയത്ത് വാസോപ്രസിൻ സ്രവിപ്പിച്ചിട്ട് മൂത്രത്തിൻ്റെ അളവ് കുറയ്ക്കും. ഓക്കെ, അതായത് വാട്ടർ കൂടുതലായിട്ട് കൺസെർവ് ചെയ്ത് വെക്കും ബോഡിയിൽ, കാരണം സ്വെറ്റായിട്ടും കൂടുതലായിട്ടും ബോഡിയിൽ നിന്ന് വാട്ടർ നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ യൂറിനേഷൻ്റെ അളവ് കുറച്ച് നമ്മളെ ബോഡി വാട്ടർ കൺസെർവ് ചെയ്യും. ഓക്കെ, എന്നാൽ മഴക്കാലത്ത് അഥവാ വർഷകാലത്ത് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കുറവാണ്, അതുകൊണ്ട് തന്നെ സ്വെറ്റിംഗ് എല്ലാം കുറവായിരിക്കും. അപ്പം വാട്ടർ കൂടുതലായിട്ട് ബോഡിയിൽ നിന്ന് പുറത്തേക്ക് കളയും ത്രൂ യൂറിനേഷൻ. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഓക്കെ, അപ്പം ആ സമയത്ത് വാട്ടർ കൂടുതലായി കൺസെർവ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, കാരണം സ്വെറ്റിങ്ങിലൂടെ കൂടുതൽ വാട്ടർ നമ്മുടെ ബോഡിയിൽ നിന്ന് നമുക്ക് ലോസ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് വാസോപ്രസിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഇറഗുലാരിറ്റി കൊണ്ടാണ് ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. ഇറ്റ് ഇസ് ഡയബറ്റീസ് ഇൻസിപിഡസ് അഥവാ പ്രമേഹം. ഓക്കെ, ദ റേറ്റ് ഓഫ് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നീസ് ഇസ് ഡിക്രീസ്ഡ് വെൻ ദർ ഇസ് നോ സഫിഷ്യൻ്റ് എമൗണ്ട് ഓഫ് വാസോപ്രസിൻ. ഓക്കെ, ഹെൻസ് എക്സസ് എമൗണ്ട് ഓഫ് യൂറിനീസ് എക്സ്ക്രീറ്റഡ്. അതാണ് സിറ്റുവേഷനിൽ സംഭവിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിം ലൈറ്റിലെ വിഷൻ പോസിബിൾ ആവുന്നില്ല. ഓക്കെ, അത് എത്രത്തോളം വിഷൻ ക്ലിയർ ആവുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ അവിടെ സ്പെക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇല്ല, ബിക്കോസ് ഇത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന സിറ്റുവേഷനാണ്. ദറ്റ് ഈസ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ നിശാന്തത. ഓക്കെ, നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ്. അപ്പോൾ അത് സ്പെക്സ് വെച്ചാൽ മാറില്ല, അത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ വൈറ്റമിൻ എ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക എന്നുള്ളതാണ്. ഓക്കെ,
വൈറ്റമിൻ എയുടെ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളത് ലീഫി വെജിറ്റബിൾസ് ഉണ്ട്. അതുപോലെ ചീര നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്, വെജിറ്റബിൾസ് കഴിക്കുന്നത് നല്ലതാണ്, അതുപോലെ തന്നെ ക്യാരറ്റ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്, സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കുന്നത് നല്ലതാണ്, ഓക്കെ റെഡ് പെപ്പർ കഴിക്കുന്നത് നല്ലതാണ്, ഓക്കെ റെഡ് യെല്ലോ ഗ്രീൻ പോലെയുള്ള ലീഫി വെജിറ്റബിൾസ് കഴിക്കുന്നത് വൈറ്റമിൻ എയുടെ കണ്ടൻറ്റ് നമ്മുടെ ബോഡിയിൽ കൂട്ടും. ഓക്കെ അങ്ങനെ നമുക്ക് ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി, ഒരു പരിധിവരെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സി ക്വസ്റ്റനായി ചോദിക്കുന്നത് ഈ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്തു പോയാൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ തൊട്ട് താഴെയുള്ള ഡിസീസ് നോക്കിയാൽ സെറോഫ്താൽമിയ ഇസ് ദർ ഇസ് എ പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ, ദ കൺജങ്ക്റ്റൈവ ആൻഡ് കോർണിയ ബിക്കംസ് ഡ്രൈ ആൻഡ് ഒപാക്ക്, ദിസ് കോസസ് സെറോഫ്താൽമിയ ആൻഡ് ലീഡ്സ് അൾട്ടിമേറ്റ്ലി ടു ബ്ലൈൻഡ്നെസ്. ഓക്കെ ഇപ്പോൾ നിശാന്തത എന്നുള്ളത് എന്തായി മാറും, ബ്ലൈൻഡ്നെസ് ആയിട്ട്, മൊത്തമായിട്ടുള്ള ബ്ലൈൻഡ്നെസ് ആയി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പം വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ആർക്കെങ്കിലും നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ നിശാന്തത ഉണ്ടാവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അത് അതിനെക്കാട്ടിയും ഡേഞ്ചറസ് ആയിട്ടുള്ള സെറോഫ്താൽമിയ എന്ന സിറ്റുവേഷനിലേക്ക് പോകും. ഓക്കെ സെറോഫ്താൽമിയ എന്ന് പറയുന്ന അവസ്ഥ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായിട്ട് അതായത് ബ്ലൈൻഡ്നെസ്സിലേക്ക് ലീഡ് ചെയ്യുന്ന സിറ്റുവേഷനിലെത്തും എന്നുള്ളതാണ്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ വരച്ച് പഠിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു ബ്രെയിന് പോലെ ഒരു വട്ടം വരച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് മാർക്ക് കിട്ടില്ല. അപ്പോൾ ആ പിക്ചർ വരക്കാൻ പഠിക്കണം, അതുപോലെ തന്നെ ലേബൽ ചെയ്യാനും പഠിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫംഗ്ഷനാണ്, മിഡിൽ ഒബ്ലാങ്കറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺട്രോൾ ഇൻവലണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്, എക്സെട്ര. ഓക്കെ അതാണ് മേജർ ഫംഗ്ഷൻ. തലാമസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്സ് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. ഓക്കെ അത് റിലേ സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുന്നു തലാമസ്, പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെറിബലാണ്, ദറ്റ് കോർഡിനേറ്റ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. ഓക്കെ അപ്പോൾ ഈ മൂന്ന് മേജർ ഫംഗ്ഷനും അതിൽ നോട്ട് ചെയ്യണം, അതുപോലെ തന്നെ ആ പിക്ചറും വരക്കണം, എന്നാൽ മാത്രമേ മൊത്തം മാർക്കായിട്ടുള്ള നാല് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ ലാബിൽ ചെയ്യാനും മറന്നു പോകാൻ പാടില്ല. തലാമസിൻ്റെ ഫംഗ്ഷൻ പുനഃപ്രസരണ കേന്ദ്രമാണ്, ഓക്കെ അവയവങ്ങളുടെ. സെറിബെല്ലം എന്ന് പറയുന്നത് തുലന നിലപാലനമാണ്, ഓക്കെ ബോഡി ബാലൻസിങ് ഉണ്ട്. മെഡിലോ ഒബ്ലാങ്കട്ട എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആക്ഷൻസ് അഥവാ അനൈസ്തിക പ്രവർത്തനം നിയന്ത്രിക്കുന്നതാണ്. ഓക്കെ അപ്പം ആ ആൻസർ കൃത്യമായിട്ട് എഴുതണം. ഇനി എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കുന്ന സമയത്ത് ഓരോ ഭാഗങ്ങളും അതായത് ഓരോ പിക്ചർ അടക്കം ലാബിൽ ചെയ്ത് ഡയഗ്രമെല്ലാം നന്നായിട്ട് പഠിച്ചിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. നന്നായിട്ട് റിവിഷൻ ചെയ്യാം. ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ നോക്കാം, നന്നായിട്ട് പഠിക്കുക. ഓക്കെ അപ്പോൾ എല്ലാവരും മൂന്ന് ചാപ്റ്ററും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അതിലെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും മാർക്ക് ചെയ്ത് റിവിഷനും ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതാം, നല്ല മാർക്ക് വാങ്ങാം. ഓക്കെ താങ്ക് യു.